നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പിസയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പിസയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ മിക്സ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ലൂസായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ഈ ഓയിലാക്കി കൊടുക്കുന്നത് ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓയിൽ നല്ലപോലെ തന്നെ എല്ലാവരുടെയും സ്പ്രെഡാക്കിയതിന് ശേഷം 1-2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ടൈം തീരെ കുറവാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചിട്ടുള്ളായിരുന്നു. ഇതിൻ്റെ നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നുകൂടെ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് 2 ഈക്വലായിട്ടുള്ള ബോൾസാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെ 2 ബോളാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് 2 പിസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിന്ന് 1 ബോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓവണിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓവൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ചെയ്തെടുത്താലും മതി. ഈ ഒരു മെത്തേഡ് ഫ്രൈ പാനിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഒരേ തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതാ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ സോസ് ആക്കി കൊടുക്കാം. പിസ സോസ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് നല്ലോണം സ്പ്രെഡാക്കി കൊടുത്താൽ പിസ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ സവാളയാണ് വെച്ച് കൊടുക്കുന്നത്. സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാപ്സിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ക്യാപ്സിക്കും അതുപോലെ തന്നെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ പീസ ആയതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ വെജ് പിസയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ചെറുതായിട്ട് മുറിച്ചതും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിസ കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. വറ്റിലെ മുകളിൽ നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ടൈമിൽ തന്നെ നമുക്ക് ഒറിഗാനോ വേണമെങ്കിലും സ്പ്രെഡാക്കി കൊടുക്കാം. ഞാനിവിടെ ഒറിഗാനോ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചെറിയ പീസസ് ആക്കിയിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഓവൺ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ പാനിൽ ചെയ്യുന്ന രീതി ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് ദോശക്കല്ല് നല്ലപോലെ തന്നെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഓവണിൽ 190°C 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവണിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവൺ ഇല്ലയെന്ന് കരുതി ഉണ്ടാക്കാതെ ഇരിക്കൊന്നും ചെയ്യരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിലൊന്ന് ചെയ്താൽ മതി. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരളവ് വെച്ചിട്ട് നമുക്ക് 2 പിസ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2-ാമത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.